സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വില്ലൻ സിനിമയുമായി മോഹൻലാൽ എത്തുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ്. എങ്കിലും പ്രേക്ഷകരിൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒന്നുണ്ട്. അത് മോഹൻലാൽ ബി ഉണ്ണികൃഷ്ണൻ കൂട്ടുകെട്ടിൽ ഏറ്റവും ഒടുവിലെത്തിയ ചിത്രം മിസ്റ്റർ ഫ്ലോട്ട് നിരാശപ്പെടുത്തി എന്നുള്ളതാണ്. പ്രതീക്ഷകൾ വാനോളം ഉയരുമ്പോൾ ആരാധകരെ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് ചിത്രം മിസ്റ്റർ ഫ്ലോട്ട് പോലെ നിരാശപ്പെടുത്തുമോ എന്നുള്ളത്. പക്ഷേ അത്തരം ആശങ്കകൾ വില്ലൻ്റെ കാര്യത്തിൽ നമുക്ക് ഒഴിവാക്കാം. കാരണം നടൻ വിശാലിൻ്റെ വാക്കുകളിൽ നിന്നും തന്നെ വ്യക്തമാണ് ചിത്രം ഒരു മികച്ച ത്രില്ലർ ആയിരിക്കുമെന്ന്. ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ വില്ലൻ്റെ കഥ കേട്ടതിനെക്കുറിച്ച് വിശാൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഒരിക്കൽ ഉണ്ണികൃഷ്ണൻ സാർ നേരിട്ട് എന്നെ കാണാൻ എത്തുകയായിരുന്നു. തുറന്നു പറയട്ടെ, യാതൊരു മുൻവിധികളും ഇല്ലാതെയാണ് ഞാൻ കഥ കേൾക്കാനിരുന്നത്. തിരക്കഥ മുഴുവനും വായിച്ചു കേട്ടപ്പോൾ ഞാൻ സമ്മതം മൂടി പോവുകയായിരുന്നു. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതിൻ്റെ നറേഷൻ. വില്ലൻ്റെ ടാഗ് ലൈൻ തന്നെ ഗുഡ് ഈസ് ബാഡ് എന്നാണ്. നല്ലൊരാളിലും ചീത്ത മനുഷ്യനുണ്ട്. ഒരു ചീത്ത മനുഷ്യനിലും വില്ലനുണ്ട്. ഇനിയൊരു വില്ലനിലും നല്ല മനുഷ്യനുണ്ട് എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വളരെ ബ്രില്യൻ കൺസെപ്റ്റാണ്. അതിനേക്കാൾ മികച്ച വിഷ്വൽ ട്രീറ്റുമായിരിക്കും ആ ചിത്രം, വിശാൽ പറഞ്ഞു. മിസ്റ്റർ ഫ്ലോട്ടിന് ശേഷം ഒരുപാട് സമയമെടുത്താണ് ബി ഉണ്ണികൃഷ്ണൻ വില്ലൻ്റെ തിരക്കഥ പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ യാതൊരു ആശങ്കയും ഇല്ലാതെ മികച്ചൊരു ത്രില്ലറിന് നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ്. താങ്ക് യു.